നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഫുട്ബോൾ ലഹരിക്കെതിരെ സമസ്ത താരാരാധന അതിര് കടക്കരുത്. ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളുടെ പതാക കെട്ടി നടക്കുന്നത് തെറ്റ്. താരാരാധന ഏകദൈവ വിശ്വാസത്തിനെതിരെന്നും വാദം. കിടപ്പ് രോഗികൾക്കുള്ള ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിൽ സർക്കാർ നൽകാനുള്ളത് കോടികളുടെ കുടിശ്ശിക. കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തരൂർ വിവാദത്തിനിടെ താരിഖ് അൻവർ കേരളത്തിലേക്ക്. നേതൃത്വവുമായി ചർച്ച നടത്തും. യൂത്ത് കോൺഗ്രസ് ഭിന്നത പരിഹരിക്കാൻ കോട്ടയത്ത് യോഗം. കത്ത് വിവാദത്തിൽ ആനാവൂർ നാഗപ്പന്റെ മൊഴി വീണ്ടും എടുക്കും. ഡിജിറ്റൽ തെളിവുകൾ. ഇദ്ദേഹം വെറും 10 ജേഴ്സി പശുവിനെ വളർത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ 18 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്കും പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ശേഖരിക്കും. നഗരസഭ വളഞ്ഞ യുവമോർച്ച. ഉന്നതതല അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി. മംഗളൂരു സ്ഫോടന കേസ് NIA കൈമാറി. ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി. ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംഘടനയ്ക്കെതിരെ അന്വേഷണം. കോതി മലിനജല പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ. നിർമ്മാണ പ്രവർത്തനം തുടരും. പ്രതിഷേധക്കാരെ സാഹചര്യം ബോധ്യപ്പെടുത്തുമെന്ന് മേയർ. ജനകീയ ഹർത്താൽ. വയനാട് തിരുനെല്ലിയിൽ കാട്ടാന ആക്രമണം. വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. വീട് തകർന്നു. വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരത്ത് വനിതാ ഡോക്ടറെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് PG ഡോക്ടർമാരുടെ സൂചനാ പണിമുടക്ക്. OP ബഹിഷ്കരിച്ചു. പിന്തുണയുമായി ഹൌസ് സർജൻമാർ. ചൈനയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. പ്രതിദിന കേസുകൾ കുത്തനെ ഉയരുന്നു. ലോക്ഡൌൺ വ്യാപകമാക്കി സർക്കാർ.